കോവിഡിൻ്റെ പ്രാരംഭകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വന്തം ആടുകളെ വിറ്റ് സംഭാവന നൽകി ശ്രദ്ധ നേടിയ ആളെ ഓർമ്മയുണ്ടല്ലേ നിങ്ങൾക്ക് സുബൈദ ഉമ്മ രാജ്യത്ത് രണ്ടാം തരംഗം ആഞ്ഞടിക്കുമ്പോൾ വാക്സിൻ പ്രതിസന്ധി മറികടക്കാൻ മുഖ്യമന്ത്രി വീണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും സുബൈദ ഉമ്മ ഒരു മടിയും കൂടാതെ ആടുകളെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തു കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ആദ്യം ഏറ്റെടുത്തത് സുബൈദ ഉമ്മയാണ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് തുക ആവശ്യപ്പെട്ടു സുബൈദ ഉമ്മ വീണ്ടും മടിച്ചു നിന്നില്ല തൻ്റെ ആടുകളെ വിറ്റ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിരിക്കുകയാണ് ഈ ഉമ്മ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ആടിനെ വിറ്റ് കിട്ടിയ അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയ പോർട്ട് കൊല്ലം സ്വദേശിനി സുബൈദ ഒരു വർഷത്തിനു ശേഷം ഈ വാക്സിൻ വിതരണത്തിനും തൻ്റെ സംഭാവന നൽകി അതും ആടിനെ വിറ്റ് തന്നെയാണ് കൊല്ലം ജില്ലയിലെ പോർട്ട് കൊല്ലം സ്വദേശിയായ സുബൈദ ഉമ്മയുടെ ജീവിത പ്രതിസന്ധികൾ ഇനിയും അവസാനിച്ചിട്ടില്ല പക്ഷേ നാട് ദുരിതത്തിലാവുമ്പോൾ ആ പ്രതിസന്ധികളൊക്കെയും ഈ ഉമ്മാക്ക് രണ്ടാമത്തെ കാര്യമാണ് അത് മുൻപും തെളിയിച്ചിട്ടുള്ളത് ഇത്തവണ വാക്സിൻ ക്ഷാമം മറികടക്കാൻ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യപ്പെട്ടു കേരളം ഹൃദയം കൊണ്ട് ആ ആവശ്യം ഏറ്റെടുത്തു മണിക്കൂറുകൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തി അതിൽ സുബൈദാവുമായയുടെ അയ്യായിരം രൂപയും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ മൂല്യമുണ്ട് ആ അയ്യായിരം രൂപയ്ക്ക് കോവിഡിന് മരുന്ന് എല്ലാവരും എത്ര നാനൂറ് രൂപ വെച്ചാ എന്താ കൊടുക്കണമെന്ന് മരുന്ന് വാങ്ങിക്ക ഇഞ്ചക്ഷൻ എടുക്കാന് കോവിഡ് വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ അപ്പൊ ഇല്ലാത്തവരും ഉണ്ട് എല്ലാവരുടെയും കൈ കാണാത്തില്ലല്ലോ കാശ് കൊടുക്കാൻ അപ്പൊ ഇല്ലാത്തവരെ സഹായിക്കാൻ വേണ്ടി ആ മരുന്ന് മേടിച്ച് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കാണണമെന്ന ആഗ്രഹം ഉമ്മ ട്വന്റി ഫോറിനോട് പങ്കുവച്ചിരുന്നു വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആളെത്തി ഉമ്മയുടെ ആഗ്രഹം സഫലമാക്കി നോമ്പുകാലമാണ് സുബൈദ ഉമ്മ ഉൾപ്പെടെയുള്ള മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദാനധർമ്മം ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടമാണ് അപ്പോഴാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകി ഈ ഉമ്മ മാതൃകയാവുന്നത് ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക് ട്വൻ്റി കൊല്ലം